ഓക്കേ സോ പി ഇംപ്ലൈസ് ക്യു ഇതാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇതിനെപ്പറ്റിയാണ് സംസാരിച്ചുകൊണ്ടത് എന്നോട് കുറേ ആൾക്കാർ ഡൗട്ട് ചോദിച്ചിരുന്നു എന്താണ് പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് നോക്കാം ഇംപ്ലിക്കേഷൻ എന്നാണ് നമ്മൾ പറയുക എന്തായാലും അർത്ഥം രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട് പി കോമ ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ട്രൂത്ത് വാല്യൂ ആണ് നമ്മൾ നോക്കാൻ പറഞ്ഞത് അപ്പം ശരിക്ക് ഒന്നും മലയാളത്തിലേക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ പി ശരിയാണെങ്കിൽ ക്യൂ ശരിയായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ മലയാളത്തിലേക്കുള്ള ഒരു ട്രാൻസ്ലേഷൻ സോ പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് പി ഈസ് ട്രൂ അല്ല ക്യൂ ഈസ് ട്രൂ അപ്പോൾ പി ട്രൂ ആവുകയും ക്യൂ ട്രൂ ആവുകയും ചെയ്ത് കഴിഞ്ഞാൽ പി ഇംപ്ലൈസ് ക്യൂ ശരിയായി എപ്പോഴൊക്കെയാണ് പി ശരിയാവുന്നത് അപ്പോഴൊക്കെ ക്യൂ ശരിയാണ് എന്നാണ് അർത്ഥം മനസ്സിലാവുന്നുണ്ടോ ഇനി എപ്പോഴും അങ്ങനെ ആവണം നിർബന്ധമില്ല പി ട്രൂ ആണ് എങ്കിൽ ക്യൂ ക്യൂ ട്രൂ ആണെങ്കിൽ പി പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആണെന്നാണ് അർത്ഥം പി ട്രൂ ആവുകയും ക്യൂ ഫാൾസ് ആവുകയും ചെയ്ത് കഴിഞ്ഞാൽ പി ഇംപ്ലൈസ് ക്യൂ ഫാൾസ് ആണ് ഇനി ഒന്നും കൂടെ നോക്കിയാൽ പി ഫാൾസ് ആവുകയും ക്യൂ ട്രൂ ആവുകയും ചെയ്ത് കഴിഞ്ഞാൽ പി ട്രൂ ആണെങ്കിൽ ക്യൂ ട്രൂ ആയിരിക്കും എന്നാണ് പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് പക്ഷെ പി ഫാൾസ് ആണെങ്കിൽ ക്യൂ എന്ന് സംഭവിക്കുന്നത് നമുക്കറിയില്ല അപ്പം ക്യൂ ട്രൂ ആണെങ്കിൽ പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആണ് പി ഫാൾസ് ആണെങ്കിൽ ക്യൂ ഫാൾസ് ആണെങ്കിൽ ഇത് ഫാൾസ് ആണ് ഇതാണ് ഇതിൻ്റെ ഇത് ട്രൂ ആണ് നമുക്കിത് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് പി ഫാൾസ് ആണ് ക്യൂ ഫാൾസ് ആണ് അങ്ങനെയാണ് പി പ്ലസ് ക്യൂ ഫാൾസ് ആണ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അതുകൊണ്ട് ഇതിൻ്റെ ട്രൂത്ത് ടേബിളും പി ആണ് ഓക്കെ ഇനി ഇതിനകത്ത് പി ഫാൾസ് ആവുന്ന ഈ അവസ്ഥയിൽ ഈ പി പ്ലസ് ക്യൂ എന്ന് പറയുന്നത് എപ്പോഴും എന്തോ ക്യൂവിൻ്റെ വാല്യൂവായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു അതുകൊണ്ട് നമ്മൾ ഇതിനെ റാക്കോസിലി ട്രൂ എന്ന് പറയുന്നു ഈ ഇംപ്ലിക്കേഷൻ റാക്വസിലി ട്രൂ എന്നാണ് പറയുക അപ്പം ഇത് ഓർത്ത് വെക്കുക ഓക്കെ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതാണ് ഇന്ന് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഇനി എന്താണ് മൂന്ന് തരം ഇംപ്ലിക്കേഷൻസ് ആണ് കോൺവേഴ്സ് കോൺവേഴ്സ് ഇൻവേഴ്സ് കോൺവേഴ്സ് ഇൻവേഴ്സ് ആൻഡ് കോൺട്രാ പോസിറ്റീവ് ഇത് മൂന്നെണ്ണം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് പി ഇംപ്ലൈസ് ക്യൂ ഉണ്ട് പി ഇംപ്ലൈസ് ക്യൂ ഉണ്ട് ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇതിൻ്റെ കോൺവേഴ്സ് എന്ന് പറയുന്നത് അതായത് പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തന്നിട്ട് അതിൻ്റെ കോൺവേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം തിരിച്ച് ക്യൂ ഇൻവേഴ്സ് പി എന്ന് പറയുന്നതാണ് പി ഇൻവേഴ്സ് ക്യൂ എന്ന് പറയുന്ന ഇംപ്ലിക്കേഷൻ്റെ കോൺവേഴ്സ് ഇനി ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇൻവേഴ്സ് എന്ന് പറയുന്നത് നോട്ട് പി ഇംപ്ലൈസ് നോട്ട് ക്യൂ ആണ് പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്ന സെൻറ്റൻസിൻ്റെ ഇംപ്ലിക്കേഷൻ അതായത് അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് നോട്ട് പി ഇംപ്ലൈസ് നോട്ട് ക്യൂ എന്നാണ് അപ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ കണ്ട കൺക്ലൂഷനും പ്രിമൈസും നെഗേറ്റ് ചെയ്യുന്നു ഇത് ഇത് കൺക്ലൂഷൻ ഇത് ക്യൂ എന്ന് പറയുന്ന കൺക്ലൂഷൻ പി എന്ന് പറയുന്നത് പ്രിമൈസ് ഇതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് നോട്ട് പി നോട്ട് ക്യൂ എന്നാണ് അപ്പോൾ ഓൺവേഴ്സ് എന്ന് പറയുന്നത് കൺക്ലൂഷൻ എന്താണ് പി ഇംപ്ലൈസ് ക്യൂവിലെ കൺക്ലൂഷനായി ക്യൂ പ്രിമൈസ് ആയി വരികയും പി ഇംപ്ലൈസ് ക്യൂവിലെ പ്രിമൈസ് എന്ന് പറയുന്നത് കൺക്ലൂഷനായി പോവുകയും ചെയ്യും ഓക്കെ കോൺട്രാ പോസിറ്റീവ് എന്ന് പറയുന്നത് കോൺട്രാ പോസിറ്റീവ് എന്ന് പറയുന്നത് എന്താണ് അപ്പോൾ പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നതിൻ്റെ കോൺട്രാ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതാണ് നോട്ട് ക്യൂ ഇംപ്ലൈസ് നോട്ട് പി എന്ന് ഓക്കെ നോട്ട് ക്യൂ ഇംപ്ലൈസ് നോട്ട് പി എന്നാണ് അപ്പോൾ എന്താ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഇന്നലെ ഒരു ലാസ്റ്റ് ക്ലാസ്സിൽ നിന്ന് ഒരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്തിരുന്നു പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നതിൻ്റെ എക്സാമ്പിൾ ഇഫ് ട്രയാംഗിൾ എ ബി സി ഈസ് then it is equilateral എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു നോക്കണമെന്ന് വിചാരിക്കുന്നു
ഇക്വിലാറ്ററൽ ഇതാണ് നമ്മുടെ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇഫ് ദെൻ എന്ന് പറയുന്ന ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ കോൺവേഴ്സ് എന്ന് പറയുന്നത് ഇതിന്റെ കോൺവേഴ്സ് എന്ന് പറയുന്നത് q implies p ആണ് എന്താ q implies p ഇഫ് ട്രയാങ്കിൾ abc is equilateral equilateral then it is isosceles ഇതാണ് അതിന്റെ കോൺവേഴ്സ് എന്ന് പറയുന്നത് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കൂ ഇൻവേഴ്സ് എന്ന് നോട്ട് പി ഇംപ്ലൈസ് നോട്ട് ക്യൂ എന്നാണ് നോട്ട് പി ഇംപ്ലൈസ് നോട്ട് ക്യൂ എന്നാണ് നോക്കാം നോട്ട് പി ഇംപ്ലൈസ് നോട്ട് ക്യൂ എന്താണ് അർത്ഥം നോട്ട് പി ഇംപ്ലൈസ് നോട്ട് ക്യൂ എന്നാണ് നോട്ട് പി ഇവിടെ പി എന്ന് പറയുന്നത് ട്രയാങ്കിൾ എ ബി സി ഐസോസെലസ് എന്നാണ് സോ ഇഫ് ട്രയാങ്കിൾ എ ബി സി ഈസ് നോട്ട് ഐസോസെലസ് ദെൻ ഇറ്റ് ഈസ് നോട്ട് ഇക്വി ലാറ്ററൽ എന്നാണ് ഇക്വി ലാറ്ററൽ എന്നാണ് ഓക്കെ കോൺട്രാപോസിറ്റീവ് എന്ന് പറയുന്നത് കോൺട്രാപോസിറ്റീവ് എന്ന് പറയുന്നത് നോട്ട് ക്യൂ ഇംപ്ലൈസ് നോട്ട് പി എന്നാണ് നോട്ട് ക്യൂ ഇംപ്ലൈസ് നോട്ട് പി എന്നാണ് എന്താണ് ഇതിൻ്റെ കോൺട്രാപോസിറ്റീവ് എന്നത് ഇഫ് ട്രയാങ്കിൾ എ ബി സി ഈസ് നോട്ട് ഇക്വി ലാറ്ററൽ then it is not isosceles enna then it is not isosceles enna appo ore ore ee implication seriyo thatta namak vishayam alla ee or implication la corners enna parana q implies p aanu inverse enna parana not p implies not q aanu contrapositive enna parayana not q implies not p aanu okay നമുക്ക് അപ്പം ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മളതിൻ്റെ ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്തിട്ടാണ് ആ എന്താ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ട്രൂത്ത്നെസ് നമ്മൾ ആലോചിക്കുന്നത് ഓക്കെ ഇപ്പം നമുക്കൊന്ന് ഒന്നുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ നാല് തരത്തിലുള്ള ഓപ്പറേറ്റേഴ്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഒന്ന് ഓർക്കുക നാല് തരത്തിലുള്ള ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഒന്ന് ഇത് ആൻഡ് ഓർ നോട്ട് ഇംപ്ലൈസ് ഓക്കെ നോട്ട് ഇംപ്ലൈസ് ഇങ്ങനത്തെ നാലെണ്ണം നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഇത് നാലെണ്ണത്തിൽ മൂന്നെണ്ണം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മൂന്നെണ്ണം എന്ന് പറയുന്നതിന് മിനിമം രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ ആവശ്യമുണ്ട് ഓക്കെ ശരിയല്ലേ രണ്ട് എന്താ പറയുക ആൻഡ് പറഞ്ഞാൽ നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വേണം ഓർ പറഞ്ഞെങ്കിൽ നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വേണം ഇംപ്ലൈസ് പറഞ്ഞെങ്കിൽ നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വേണം നോട്ട് എന്ന് പറയാനായിട്ട് മാത്രം നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് മതി ഓക്കെ അപ്പോൾ ഈ മൂന്നെണ്ണം എന്താ ബൈനറി ഓപ്പറേറ്റേഴ്സ് എന്നാ പറയുക അതായത് രണ്ട് വ്യത്യസ്തമായ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് കണക്ട് ചെയ്യുന്നത് കണക്ട് ചെയ്യുന്നതുകൊണ്ട് അതിനെ നമ്മൾ ബൈനറി ഓപ്പറേറ്റേഴ്സ് എന്ന് വിളിക്കുന്നു പക്ഷേ ഇതിന് നമുക്ക് ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് മതി അതുകൊണ്ട് അതിൻ്റെ യൂണറി ഓപ്പറേഷൻ എന്ന് പറയും യൂണറി ഓപ്പറേറ്റർ എന്നും പറയും ഓക്കെ അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം നമുക്കൊരു കുറച്ച് ട്രൂത്ത് ടേബിൾ ഒന്ന് കൺസ്ട്രക്ട് ചെയ്ത് നോക്കാം പരിശോധിച്ച് നോക്കാം ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ എത്ര സ്റ്റേറ്റ്മെൻറ്റുകളോ നോക്കാം രണ്ട് തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റിന് ഒരു ആൻഡ് ഒട്ട് കണക്ട് ചെയ്തേക്കാണ് അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തന്നെ വേണം
ക്യു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിന്റെ എന്താ പറയാ ട്രൂത്ത് ടേബിൾ വേണം, പി ഇംപ്ലൈസ് ക്യു വേണം, ക്യു ഇംപ്ലൈസ് പി വേണം, ഫൈനലി പി ഇംപ്ലൈസ് ക്യു ആൻഡ് ക്യു ഇംപ്ലൈസ് പി. ഓക്കെ, നമുക്ക് നോക്കാം. പി ട്രൂ ആണ്, ക്യൂ ട്രൂ ആണെങ്കിൽ നമ്മുടെ പി ഇംപ്ലൈസ് ക്യൂവിന്റെ ട്രൂത്ത് ടേബിൾ പ്രകാരം പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആണ്, ക്യൂ ഇംപ്ലൈസ് പിയുടെ ട്രൂത്ത് ടേബിൾ പ്രകാരം ട്രൂ ആണ്. നമ്മൾ ആൻഡ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ എന്താ പറയാ, പി യും ക്യൂവും ട്രൂ ആകുമ്പോൾ ആൻഡും ട്രൂ ആണ്. അപ്പോൾ ഇവിടുത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റ് പി ഇംപ്ലൈസ് ക്യൂവും ട്രൂ ആണ്, ക്യൂ ഇംപ്ലൈസ് പിയും ട്രൂ ആണ്, അതുകൊണ്ട് ഇതും ട്രൂ ആണ്. അടുത്തത് പി ട്രൂ ആണ്, ക്യൂ ഫാൾസ് ആണ്. പി ട്രൂ ആണ്, ക്യൂ ഫാൾസ് ആണെങ്കിൽ പി ഇംപ്ലൈസ് ക്യൂ ഫാൾസ് ആണ്. പി ഇംപ്ലൈസ് ക്യൂ ഫാൾസ് ആണ്, പക്ഷെ ക്യൂ ഇംപ്ലൈസ് പി പി ട്രൂ ആയതുകൊണ്ട് ക്യൂ ഇംപ്ലൈസ് പി എന്ന് പറയുന്ന ട്രൂ ആണ്. പക്ഷെ ആൻഡ് എന്ന് പറയുന്നത് ട്രൂ ആകണമെങ്കിൽ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ട്രൂ ആവണം. പക്ഷെ ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ്, അതായത് പി ഇംപ്ലൈസ് ക്യൂ ഫാൾസ് ആണ്, അതുകൊണ്ട് ഇത് പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് ക്യൂ ഇംപ്ലൈസ് പി എന്ന് പറയുന്നത് ഫാൾസ് ആണ്. ഇനി പി ഫാൾസ് ആണ്, ക്യൂ ട്രൂ ആണെങ്കിൽ പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആണ്, പക്ഷെ ക്യൂ ഇംപ്ലൈസ് പി ഫാൾസ് ആണ്. സോ പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് ക്യൂ ഇംപ്ലൈസ് പി ഫാൾസ് ആണ്. അടുത്തത് പി ഇംപ്ലൈസ് ക്യൂ പി ഫാൾസ് ആണ്, പി ഫാൾസ് ആണ്, ക്യൂ ഫാൾസ് ആണ്, പി ഫാൾസ് ആണ്, ക്യൂ ഫാൾസ് ആണെങ്കിൽ പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആണ്, ക്യൂ ഇംപ്ലൈസ് പിയും ട്രൂ ആണ്. അപ്പൊ അതിനർത്ഥം എന്താ, പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് ക്യൂ ഇംപ്ലൈസ് പിയും ട്രൂ ആണ്. ഓക്കെ, അപ്പൊ ഈ ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് ട്രൂ ആണ്, നോട്ട് പി എന്നാണ്. പി ഫാൾസ് ആയതുകൊണ്ട് പി ട്രൂ ആണെങ്കിൽ ക്യൂ നോട്ട് പി ഫാൾസ് ആണ്, പി ഫാൾസ് ആണെങ്കിൽ നോട്ട് പി ട്രൂ ആണ്. പി ഓർ ക്യൂ, നോട്ട് പി ഓർ ക്യൂ എന്ന് പറയുന്നത് ട്രൂ ആണ്. നോക്കൂ, നോട്ട് അപ്പോൾ നോക്കൂ, നോട്ട് പി ഓർ ക്യൂ ട്രൂ ആണ്, പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആണ്, അതുകൊണ്ട് ഇതും ട്രൂ ആണ്. പി ഇംപ്ലൈസ് ക്യൂ ഇഫ് ആൻഡ് ഓൺലി ഇഫ് നോട്ട് പി ഓർ ക്യൂ എന്ന് പറയുന്നതും ട്രൂ ആണ്. അടുത്തത് പി ഫാൾസ് ആണ്, ക്യൂ ഫാൾസ് ആണ്, പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആണ്, നോട്ട് പി എന്ന് പറയുന്നത് ട്രൂ ആണ്, നോട്ട് പി ഓർ ക്യൂവും ട്രൂ ആണ്. നോക്കൂ, രണ്ട് ടേബിൾ എടുത്തു കഴിഞ്ഞാൽ പി പി ഇത് ട്രൂ ആണ്. നോക്കൂ, ഈ ട്രൂത്ത് ടേബിൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇംപ്ലിക്കേഷൻ, അതായത് നമ്മുടെ കിട്ടേണ്ട ഉത്തരം പി ഇംപ്ലൈസ് ക്യൂ ഇഫ് ആൻഡ് ഓൺലി ഇഫ് നോട്ട് പി ഓർ ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിന്റെ എല്ലാം ട്രൂ ആയിട്ട് അവർ എപ്പോഴും ട്രൂ ആയിരിക്കും. എന്താണർത്ഥം, പി ഇംപ്ലൈസ് ക്യൂ ശരിയാവുകയാണെങ്കിൽ നോട്ട് പി ഓർ ക്യൂ ശരിയാവും എന്നാണ് ഇതിന് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ നോട്ട് പി ഓർ ക്യൂ ആണെങ്കിൽ പി ഇംപ്ലൈസ് ക്യൂ ശരിയായിരിക്കും. ഓക്കെ, അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്, പി ഈ ട്രൂത്ത് ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നതും നോട്ട് പി ഓർ ക്യൂ എന്ന് പറയുന്നതും ഒരേ വാല്യൂ ആണ്. എന്താണ്, പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നതും നോട്ട് പി ഓർ ക്യൂ എന്ന് പറയുന്നതും ഒരേ വാല്യൂ ആണ്. ഓക്കെ, അപ്പം ഇതൊന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഓർത്ത് വെക്കാം. ഓക്കെ, നമുക്ക് ഒരു കാര്യങ്ങൾ ചെയ്ത് നോക്കാം. അടുത്തത് നോക്കാം എന്താണ് എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ തൊട്ട് മുന്നേ വരച്ച ആ ടേബിളിൽ നമ്മൾ ഒന്നുകൂടെ ഞാൻ എഴുതാണ് പി ഇംപ്ലൈസ് ക്യൂ ഇഫ് ആൻഡ് ഓൺലി ഇഫ്, പി ഇംപ്ലൈസ് ക്യൂ ഇഫ് ആൻഡ് ഓൺലി ഇഫ് നോട്ട് പി ഓർ ക്യൂ എന്ന് പറയുന്ന ഈ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റിന്റെ ട്രൂത്ത് ടേബിളിൽ എപ്പോഴും ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്നാണ് കിട്ടിയത്. പിയും ക്യൂവും നോട്ട് പിയും ക്യൂവും തമ്മിലുള്ള എന്ത് തന്നെ ബന്ധമായിക്കോട്ടെ, അതിൻ്റെ കോമ്പോണൻസിൻ്റെ എന്ത് ട്രൂത്ത് വാല്യൂ ആയിക്കോട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് എപ്പോഴും ട്രൂ ആയിരിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, എപ്പോഴും ട്രൂ ആയിരിക്കും, അതായത് എപ്പോഴും ട്രൂ ആവുന്ന അങ്ങനത്തെ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളെ ഒരു എന്താ ടാക്ടോളജി എന്നാണ് പറയുന്നത്. എന്താണ്, ഇഫ് എ സ്റ്റേറ്റ്മെൻറ് ഈസ് ഇഫ് എ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് if a compound statement is always true regardless of
regardless of the truth values of its compound, these components, then such a statement is called a tautology. TAUTOLOGY tautology. Tautology എന്ന് പറയുന്നത് ആ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് എപ്പോഴും ട്രൂ ആവുകയാണെങ്കിൽ ഇത് ഒരു ടോട്ടോളജിയാണ്. എന്താ ടോട്ടോളജിയുടെ മെച്ചം? നിങ്ങൾക്ക് പി പ്ലസ് ക്യൂ പ്രൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ നോട്ട് പി ഓർ ക്യൂ പ്രൂവ് ചെയ്താൽ മതി. നോട്ട് പി ഓർ ക്യൂ പ്രൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പി പ്ലസ് ക്യൂ എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇത് രണ്ടും ഫലത്തിൽ ഒന്നാണ് എന്നാണ് ടോട്ടോളജി എന്ന് വെച്ചാൽ മനസ്സിലാവുന്നത്. ഓക്കെ, ഇനി ടോട്ടോളജി അടുത്ത നോക്കാം. ടോട്ടോളജി മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത നമ്മുടെ സംസാരിക്കാം. ഇതെപ്പോഴും ട്രൂ ആവുന്ന ടോട്ടോളജി എന്ന് പറയും, എപ്പോഴും ഫാൾസ് ആവുന്ന കോൺട്രഡിക്ഷൻ എന്ന് പറയും. എന്താണ് എപ്പോഴും ട്രൂ ആണെങ്കിൽ ടോട്ടോളജി എന്ന് ഇപ്പോൾ നമ്മൾ സംസാരിച്ചു, എപ്പോഴും ഫാൾസ് ആണെങ്കിൽ അത് കോൺട്രഡിക്ഷൻ എന്ന് പറയും. ഓക്കെ, നോക്കാം. എ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് ആൾവേസ് ഫാൾസ് is called a contradiction. A contradiction which is false, that a compound statement which is always false is called a contradiction. എപ്പോഴും ശരിയാണെങ്കിൽ ടോട്ടോളജിയാണ്, എപ്പോഴും ഫാൾസ് ആണെങ്കിൽ അത് കോൺട്രഡിക്ഷൻ ആണ്. നമുക്ക് ഇതിന് ഉത്തരം ഇപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് സംസാരിക്കാം. അപ്പം ടോട്ടോളജി പഠിച്ചു, കോൺട്രഡിക്ഷൻ പഠിച്ചു. ഇനിയിപ്പോൾ എന്താണുള്ളത്? നമുക്കൊരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എപ്പോഴും ട്രൂ ആയിരിക്കും, ചിലപ്പോൾ അത് എപ്പോഴും ഫാൾസ് ആയിരിക്കും, ചിലപ്പോൾ അത് ട്രൂ ആകാം ഫാൾസ് ആകാം. അതായത് ടോട്ടോളജി ആകാം കോൺട്രഡിക്ഷനും ആകാം, അല്ലെങ്കിൽ ടോട്ടോളജി ആകാം കോൺട്രഡിക്ഷനും ആകാം. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു ടോട്ടോളജി അല്ല കോൺട്രഡിക്ഷനും അല്ല എങ്കിൽ അങ്ങനെയുള്ള വാക്ക്, അങ്ങനെയുള്ള കോമ്പൗണ്ട് പ്രപ്പോസിഷനെ കണ്ടിൻജൻസി എന്ന് പറയും. ഓക്കെ, എന്താണ് എ കോമ്പൗണ്ട് പ്രപ്പോസിഷൻ? A compound proposition which is that is neither a tautology nor a contradiction. Is called a contingency. കണ്ടിൻജൻസി. ഓക്കെ, അപ്പം നമ്മൾ മൂന്ന് കാര്യങ്ങൾ പഠിച്ചു. ടോട്ടോളജി പഠിച്ചു, കോൺട്രഡിക്ഷൻ പഠിച്ചു, ഇപ്പൊ കണ്ടിൻജൻസി പഠിച്ചു. നമുക്ക് ഒരു മൂന്ന് ഉദാഹരണങ്ങൾ കൂടെ സംസാരിച്ച് നോക്കാം. ടോട്ടോളജി നമ്മൾ എപ്പോഴും സത്യമാവുന്നതിനാണ് ടോട്ടോളജി എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ ഒരു ഉദാഹരണം നോക്കാം. എന്താണ് ഉദാഹരണം? ഒരു പി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. നോക്കൂ, പി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിന് നോട്ട് പി എന്താ നമുക്കറിയാം. പി or not P എടുത്ത് നോക്കാം. എന്താണ് പി ഓർ നോട്ട് പി എടുത്ത് നോക്കാം. നോക്കൂ, പി ട്രൂ ആണ്, അപ്പൊ ക്യൂ നോട്ട് പി എന്ന് പറഞ്ഞാൽ ഫാൾസ് ആണ്. പി ഓർ നോട്ട് പി അല്ലേ, അതെന്താ? അത് ട്രൂ ആണ്. പി ശരിയാണ് അല്ലെങ്കിൽ ക്യൂ ശരിയാണ് എന്നുള്ളത്. ഇനി പി ഫാൾസ് ആണ്, നോട്ട് പി ട്രൂ ആണ്, അങ്ങനെയാണ് പി ഓർ നോട്ട് പി ട്രൂ ആണ്. ഓക്കെ, ഇത് നോക്കൂ, ഇത് എപ്പോഴും ശരിയാണ്. ഇനി വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. പി ട്രൂ ആകാം അല്ലെങ്കിൽ പി ഫാൾസ് ആകാം. പി ട്രൂ ആണെങ്കിൽ നോട്ട് പി ഫാൾസ് ആണ്, പി ഫാൾസ് ആണെങ്കിൽ നോട്ട് പി ട്രൂ ആണ്. അപ്പൊ പി ഓർ നോട്ട് പി എന്ന് പറയുന്നത് എപ്പോഴും ട്രൂ ആയിരിക്കും. കാര്യം ഒന്നിൽ പി ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ പി ഫാൾസ് ആകുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഒരു ടോട്ടോളജിയുടെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ടോട്ടോളജിയുടെ എക്സാമ്പിൾ ആണ്. നമുക്ക് ഒന്നുകൂടെ നോക്കാം. വീണ്ടും പി നോട്ട് പി, പി ആൻഡ് നോട്ട് പി, പി ആൻഡ് നോട്ട് പി. പി ട്രൂ ആണെങ്കിൽ
ആവുകയുള്ളൂ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? പി ട്രൂ ആവുകയും നോട്ട് പി ഫാൾസ് ആവുകയും ചെയ്തിട്ടാണ്. അതുകൊണ്ട് ഇത് ഫാൾസ് ആണ്. പി ഫാൾസ്, നോട്ട് പി ട്രൂ ആണ്, അപ്പോഴും ഫാൾസ് ആണ്. സോ ദിസ് ഈസ് എ എക്സാമ്പിൾ ഓഫ് എ കോൺട്രഡിക്ഷൻ. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് വേണ്ടത് കണ്ടിൻജൻസി ഉദാഹരണം കൂടെ പറയാം. ഇത് കണ്ടിൻജൻസി ഉദാഹരണം കൂടെ പറയാം. കണ്ടിൻജൻസിയുടെ എക്സാമ്പിൾ എന്താ നോക്കൂ. പി ഓർ ക്യൂ, പി ഓർ ക്യൂ, പി ക്യൂ, പി ഓർ ക്യൂ അല്ലേ? എന്താ P true ആണ്, Q true ആണെങ്കിൽ P or Q true ആണ്, P false ആണ്, Q true ആണെങ്കിലും P true ആണ്, P true ആണ്, Q false ആണെങ്കിലും ഇത് true ആണ്, P false, Q false ആണെങ്കിലും ഇത് false ആണ്. ഓക്കെ, P or Q false, രണ്ടും false ആവുന്ന P or Q false ആണ്. അപ്പൊ ഇത് ഒരു കണ്ടിൻജൻസിയുടെ ഉദാഹരണമാണ്. ഓക്കെ, ഇത് ഒരു കണ്ടിൻജൻസിയുടെ ഉദാഹരണമാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഓർക്കുക. നമ്മൾ ഇഫ് ആൻഡ് ഇംപ്ലൈസ് പി ഇംപ്ലൈസ് ക്യൂ സംസാരിച്ചു, പിന്നെ പി ഇഫ് ആൻഡ് ഇഫ് ക്യൂ സംസാരിച്ചു. നമ്മൾ ഓർഡർ ഓഫ് പ്രീസിഡൻസ് എന്താണ്, ആദ്യം ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റിൽ ഒരു ഓർഡർ ഓഫ് പ്രീസിഡൻസ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, ആദ്യം നോട്ട് നോട്ട് എന്ന് പറയുന്നത് ഓപ്പറേറ്റ് ചെയ്യുക, പിന്നെ ആൻഡ്, പിന്നെ ഓർ, പിന്നെ ഇംപ്ലൈസ്, പിന്നെ ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ എന്നിട്ട് പഠിച്ചതാണ് മൂന്ന് തരത്തിലുള്ള എന്താ സ്റ്റേറ്റ്മെൻറ്റുകൾ മൂന്ന് തരത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ടോട്ടോളജി, ദാറ്റ് മീൻസ് ദിസ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആൾവേസ് ട്രൂ. ദെൻ ദ കോൺട്രഡിക്ഷൻ, ഇൻ ദിസ് കേസ് ദ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആൾവേസ് ഫാൾസ്. ആൻഡ് ഫൈനലി കണ്ടിൻജൻസി, വിച്ച് ഈസ് നെയ്തർ എ ടോട്ടോളജി നോ എ കോൺട്രഡിക്ഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക, ബാക്കി നമുക്ക് നോക്കാം, അടുത്ത ക്ലാസ്സിൽ നോക്കാം.